ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിന് കൊടുത്തു വിട്ടേക്കുന്ന ക്യാബേജ് എഗ് റൈസും പിന്നെ സ്റ്റഫ്ഡ് ഇഡ്ലിയും കൊക്കനട്ട് ചട്നി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ നേരത്തെ തന്നെ ബസ്മതി റൈസ് വേവിച്ചിട്ടുണ്ട്. ഞാൻ ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോന മസൂരിയോ അല്ലെങ്കിൽ ജീര റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. സോ അപ്പോൾ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് പൊടിപൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊന്നും മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് അല്ല, പച്ചപ്പട്ടാണിയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് വേകും, അധികം വേവൊന്നുമില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻ പീസ് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യാബേജ്, ഇതുപോലെ നീളത്തിലരിഞ്ഞ ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ക്യാബേജിൻ്റെ ആ ഒരു വെള്ളമയമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഡ്രൈ ആയി കിട്ടും. അതുവരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അടച്ചു വെച്ച് വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് തുറന്ന് വെച്ച് ഇളക്കിയാൽ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഓപ്ഷനിലാണ്, ഒരു നിർബന്ധവും ഇപ്പോഴത്തെ വിലയ്ക്ക് ചേർക്കേണ്ട യാതൊരു ആവശ്യവും, അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ് കേട്ടോ. തക്കാളിയും കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല. ബിരിയാണി മസാലയാണ് കുറച്ചേറെ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ചേർക്കുന്ന റൈസിനനുസരിച്ച് കുറച്ചധികം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണേ. ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ഇതും ഓപ്ഷനിലാണ്. ഇൻ കേസ് നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ ഇതിൽ രണ്ട് മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത്. ആദ്യം ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് വെജിറ്റബിൾസിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മുട്ട വേഗം വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ മുട്ടയൊക്കെ ഫ്രൈ ആയി നമുക്ക് തോന്നുമ്പം ഇതിലേക്ക് വേവിച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ബാസ്മതി റൈസ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ദാവത്തിൻ്റെ ബിരിയാണി റൈസ് ആണ്. അതാകുമ്പോൾ ലോങ് ഗ്രെയിൻ റൈസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നീളമുണ്ടെന്നുള്ളത്. പെർഫെക്റ്റ് റൈസാണിത്. പക്ഷേ എന്നാലും ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ജീരകശാല റൈസ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ബസ്മതി റൈസ് അല്ലേ, നമ്മൾ ചോറൊക്കെ വെക്കുന്ന ആ റൈസ് ആയാലും മതി. ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സോന മസൂരി റൈസ് ആയാലും മതി. പുഴുങ്ങലരി എനിക്കറിയില്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതെല്ലാം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം ഈ റൈസ്. ലാസ്റ്റിലായിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ക്യാബേജ് എഗ് റൈസ് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി ലഞ്ച് റെസിപ്പിയാണ്. ഇനി നമുക്ക് സ്റ്റഫ്ഡ് ഇഡ്ലി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ മൂന്ന് പൊട്ടാറ്റോ ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അടച്ച് വെച്ച് ഒരു നാലഞ്ച് വിസിൽ വരുന്നതിന് വരെ വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് പൊട്ടാറ്റോ ഒക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പം അതിൻ്റെ തൊലിയെല്ലാം കളയണം. കളഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ മാഷറോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൈ കൊണ്ടായാലും ഉടച്ചെടുക്കാം. ഇതുപോലെ നീറ്റായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഇനി പൊട്ടാറ്റോ മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. നോർമൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. പിന്നെ എണ്ണ ഒന്ന് ചൂടായതും കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടിയപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഉള്ളിയുടെ കളർ മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മസാലയും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ മസാല റെഡി. ഇനിയിപ്പോൾ ഇത് ഇഡ്ലിയുടെ കൂടെ അല്ലാതെ നമുക്ക് ദോശയുടെ കൂടെ വെറുതെ കറിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഇഡ്ലിയിലേക്ക് സ്റ്റഫ് ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഒരു ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് പരത്തിയെടുത്തേക്കുന്നത്. കാരണം ഇഡ്ലിക്കകത്ത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണണമല്ലോ അതിനകത്ത് മസാല. അതുകൊണ്ട് അത്യാവശ്യം തിക്കായിട്ട് തന്നെ പരത്തിയെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മാവ് ഇഡ്ലി തട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നാല് കുഴിയിലേക്ക് ഞാൻ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ വെക്കുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് വെക്കാൻ പാടില്ല കേട്ടോ, കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പതുക്കെ വെച്ചാൽ മതി. കാരണം പെട്ടെന്ന് വെക്കുമ്പം അത് ചിലപ്പം മാവൊക്കെ പുറത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് പതുക്കെ വെച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവും കൂടി ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ പൊട്ടാറ്റോ ഒന്നും കാണാത്ത രീതി കവറായി കിട്ടണം. അതുപോലെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ലി കഴിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിക്കരുത്. പതുക്കെ ഒഴിച്ചാൽ മതി, നമ്മുടെ ആ പൊട്ടാറ്റോ എല്ലാം ഒന്ന് കവറാവണം. എല്ലാ സൈഡിൽ നിന്നും കവറാകുന്ന പോലെ മാവ് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് സാധാരണ നമ്മൾ ഇഡ്ലി എങ്ങനെ എത്ര സമയം എടുക്കുക വേവാൻ, അതേ സമയം എടുക്കത്തുള്ളൂ. കാരണം പൊട്ടാറ്റോ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ ഇഡ്ലി വേവിക്കുന്ന അതേ സമയം തന്നെ മതിയാവും. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞ്
കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ചട്നി ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ജാറിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളക്, പുളി, പൊട്ടുകടല, മല്ലിയില, പിന്നെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി, ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.